bitches, I'm coming out of that ring. My team, with it, I team, I'ma never slow down, I'ma never behave. Stuck inside this prison, inside this cage, it's taking over on me. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ന്യൂ വീഡിയോ. അപ്പോൾ ചാമാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞ ഒരു ഓൺലൈൻ മാച്ചാണ്, നമ്മുടെ ഗോൾ ചലഞ്ച്. നമ്മുടെ 5 goal challenge ആണ് നമ്മളിന്ന് കളിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ മാച്ച് എങ്ങനെ ഉണ്ടാവും. അപ്പോൾ ചെക്കിംഗ് ആയിട്ടുണ്ട്, ചെക്കിംഗ് കണക്ഷൻ സ്റ്റാറ്റസ് ആണ് ഗൈസ്. അപ്പോൾ അപ്ഡേറ്റിംഗ് ആയിട്ടുണ്ട്. അപ്ഡേറ്റിൻ്റെ ഡാറ്റയാണ് നമ്മുടെ ഒപ്പോണൻറ്റ് കേരള കിരൺ. അപ്പോൾ 1142 റേറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഗൈസ്, ഒരു മലയാളിയാണ് കിട്ടിയേക്കുന്ന അടിപൊളി ഒരു ഒപ്പോണൻ്റാണെന്ന് തന്നെ തോന്നുന്നു. അപ്പോൾ നമ്മുടെ സ്കോഡ് വാൽബ്യൂണയാണ് നമ്മുടെ ഇന്നത്തെ മാനേജർ. അപ്പോൾ ഗൈസ്, നമുക്ക് മൈക്ലോവനെ ജസ്റ്റ് റുമിനിങ്ങിനെ അവിടെ ഇട്ടേക്കാം. നമ്മളിന്ന് ലിവർപൂളാണ് ക്ലബ്ബ് ഇട്ടേക്കുന്നത്, അതുകൊണ്ട് തന്നെ നല്ല ബൂസ്റ്റപ്പ് കിട്ടുന്നുണ്ട് രണ്ടുപേർക്കും. ഇപ്പോൾ അടിപൊളി ഫോമിലാണ് അവർ. പിന്നെ ഗോൾ കീപ്പർ കസിയസിനെ ജസ്റ്റ് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നോക്കാം ഗൈസ്, ഇന്നലെ ഗോൾ മഴ തീർത്തിയ ഒരു സ്കോഡ് തന്നെയായിരുന്നു. ഒപ്പോണൻറ്റും നമ്മളും കൂടെ, ഒപ്പോണൻ്റ് സ്കോഡ് പവറായിട്ടുണ്ട്. എംബാപ്പെ, ഫോർലാൻ കൂട്ടുകാരാണ് അവരുടെ ഫ്രണ്ടിൽ. അപ്പോൾ ഇന്നലത്തെ പോലെ ആവുകയാണെങ്കിൽ അടിപൊളി ആവും തന്നെ തോന്നുന്നു ഗൈസ്. 10 goal ഇന്നലത്തെ ആ മാച്ചിൽ തന്നെ വന്നത്. അപ്പോൾ എന്താവും എന്നറിയില്ല ഈ ഒരു മാച്ച്. പ്രത്യേകിച്ച് മലയാളി വേഴ്സസ് മലയാളി മാച്ചാണ് ഗൈസ്. അപ്പോൾ നോക്കാം ഗൈസ്, ഇന്നത്തെ മാച്ച് എങ്ങനെ ഉണ്ടാവുന്നു. അപ്പോൾ ഗൈസ്, നമ്മുടെ മാച്ച് ഇവിടെ സ്റ്റാർട്ടായിട്ടുണ്ട്. എസ് ആർ വേഴ്സസ് കേരള, അടിപൊളി. അപ്പോൾ ഈ ഒരു മാച്ച് ഏതായാലും പവർ ആകുമെന്ന് തന്നെ തോന്നുന്നു. ഇപ്പോൾ ഉണ്ട് ഒരു മലയാളിയാണ് ഗൈസ്. അപ്പോൾ വിയറ ഡിലൈറ്റിലേക്ക്, ഡിലൈറ്റ് നെഡ്വേർഡ് അത് ബെക്കാമിലേക്ക്. ഓക്കെ, ഇതുകൊണ്ട് നമുക്ക് ഗോളൊക്കെ അത്യാവശ്യം അടിച്ചുകൂട്ടാൻ പറ്റും. പക്ഷേ ഡിഫൻസാണ് പ്യോർ നമ്മളെ തടസ്സപ്പെടുത്തി. ഡിഫൻസാണ് ഇച്ചിരി ഇതായിട്ടുള്ളതെന്ന് തോന്നുന്നു. ഒന്നെങ്കിൽ അത് തന്നെ ഡിഫൻഡിങ്ങിൻ്റെ കുഴപ്പമായിരിക്കും, അത് തന്നെ ആവാനാണ് സാധ്യത. സാധ്യല്ല, അത് തന്നെയാണ് ഗൈസ്. എനിക്ക് ഡിഫൻസ് അങ്ങോട്ട് ഇതാവണില്ല ഒരു മാനേജറിലും. എൻ്റെ തന്നെ കുഴപ്പമാണത്. അറ്റാക്കിങ് കുഴപ്പമില്ല, അതൊക്കെ ചെയ്യാൻ പറ്റും. ഡിഫൻസ് കംപ്ലീറ്റ് കയ്യിൽ നിന്ന് പോകും. റോബർട്സൺ അത് സ്കോൾസിലേക്ക്, സ്കോൾസ് അടക്കോ എക്കോ വിയറ അവർ നല്ല രീതിക്ക് പാസിംഗ് ഗെയിം കളിച്ച് കയറുവാണ്. പുള്ളി അടിപൊളിയായിട്ട് കയറുന്നുണ്ട്. ഫോർലാനാണ്, അതുകൊണ്ട് ഡേഞ്ചറാണ്. അതുപോലെ എംബാപ്പ ഉണ്ട്. പുയോൾ ഇൻ്റർസെപ്ഷനാണ് ഗൈസ്. ഫുള്ള് ഭയങ്കര അഗ്രസീവ് മൈൻഡ് ആയതുകൊണ്ട് നമുക്കങ്ങനെ കീറിപ്പോകാൻ പറ്റില്ല. ഫോർവേഡേഴ്സ് രണ്ടുപേരും പോകല. എംബാപ്പെ, ഹോ, വൺ ഡേക്ക്, വിശ്വസ്തനായ ബടനാണ് ഗൈസ്. വൺ ഡേക്ക് ഓടി വന്ന് അടിപൊളിയായിട്ട് ഇൻ്റർസെപ്റ്റ് ചെയ്തെടുത്തു. ആ ഒരു ബോള് പണിയായി. എംബാപ്പെ, ഓ, ബ്ലോക്ക് ചെയ്തു. അപ്പോൾ ഗൈസ്, പുള്ളി നല്ല രീതിക്ക് അറ്റാക്ക് ചെയ്ത് കയറുന്നുണ്ട്. നമ്മൾ കയറാൻ പറ്റുന്നില്ല. നമ്മുടെ ഡിഫൻസ് മിക്കവാറും പോകുന്ന തന്നെയാണ് തോന്നുന്നത്. പക്ഷേ വൺ ഡേക്കും ക്യാമ്പലും ഡിലേറ്റും കൂടെ അത് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് തോന്നുന്നത്. എസ് ഗൈസ്, റോബർട്സൺ ആണ് ഗൈസ് ഇൻ്റർസെപ്റ്റ് ചെയ്തെടുത്തു. ഓക്കെ, നല്ലൊരു ചാൻസ് ആയിരുന്നു അത്. ഓക്കെ, ബെക്കാം അത് റൊണാൾഡിനോയിലേക്ക്, റൊണാൾഡിനോ അത് ടോറസിലേക്ക്. എസ് ഗൈസ്, ഫെർണാൻഡോ ടോറസ്. ഓ, അപ്പോൾ ഗൈസ്, നമ്മുടെ ഫസ്റ്റ് തവണ നമ്മുടെ ഫെർണാൻഡോ ടോറസ് അടിച്ചിട്ടുണ്ട്. അടിപൊളി റൊണാൾഡിനോ ആയിരുന്നു അസിസ്റ്റ് കൊടുത്തത്. അപ്പോൾ ആദ്യത്തെ ഗോൾ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഒപ്പോണ്ടാവാനാണ് സാധ്യത. നോക്കാം ഗൈസ്, ഏതായാലും അടിപൊളിയായിട്ട് നമ്മുടെ ഫെർണാൻഡോ ടോറസ് ഫിനിഷ് ചെയ്ത് എല്ലാ മാച്ചിലേയും പോലെ ഈ ഒരു മാച്ചിലും. ഓക്കെ, ഡിലേറ്റ് വിയറ ഹോ മത്യൂസ്. ഓക്കെ, മൈക്ലോവൻ്റെ കയ്യിലേക്ക് ഇട്ടിട്ടുണ്ട്. മൈക്ലോവൻ ടോറസ് അത് റൊണാൾഡിനോയിലേക്കോ, ഇച്ചിരി ഇതായി പോയി ടോറസ് അവിടെ. അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉള്ളിൽ കയറാൻ പറ്റുമായിരുന്നു. ഗ്രീൻവുഡ് സൂപ്പർ സൂപ്പർ ആയിരുന്നു. നമ്മൾ ചുമ്മാ ജസ്റ്റ് ഫസ്റ്റ് ഹാഫിൽ ഇറക്കിയെന്നേ ഉള്ളൂ. ഓ, വിയറയുടെ ലോങ് റേഞ്ച് ആണ്. പക്ഷെ അർണോൾഡ്, മത്യൂസ്, ഓ, ബെക്കാം നല്ല രീതിക്ക് ടാക്കിൾ ചെയ്ത് എടുത്തു ആ ബോള്. ഓക്കെ, ഫെർണാൻഡോ ടോറസ് എഗെയിൻ ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. ഫെർണാൻഡോ ടോറസിൻ്റെ പൊന്നെ, മൈക്ലോവിൻ്റെ അസിസ്റ്റിൽ ഫെർണാൻഡോ ടോറസിൻ്റെ രണ്ടാമത്തെ ഗോൾ ഇവിടെ വീണിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അടിപൊളി. അപ്പോൾ ഗൈസ്, ഒരു ഗോളും കൂടെ വെച്ച് നമ്മുടെ ടോറസിന് ഹാട്രിക്ക് തയ്ക്കാം. ഏതായാലും ടോറസ് കത്തിപ്പടരുകയാണ്. ക്ലബിലിടുമ്പോൾ വേറെ ലെവൽ കളിയാണ്, അല്ലെങ്കിലും വേറെ ലെവൽ കളിയാണ്. അപ്പോൾ ക്ലബിലും കൂടെ ഇട്ടാൽ പിന്നെ പറയണ്ട. ഗൈസ്, എംബാപ്പെ, ഓ, ഗോൾ കയറിയെന്നാണ് വിചാരിച്ചത്. പക്ഷേ കുഴപ്പമില്ല, ചെറുതായിട്ട് പുറത്തേക്ക് പോയി. ടോറസ് ഇന്ന് സീനാണ് ഗൈസ്. ഓവൻ്റെ അടുത്തേക്ക് നമുക്ക് അങ്ങോട്ട് എത്തിക്കാൻ പറ്റുന്നില്ല. ഫെമിലാരിറ്റി 99 ഉണ്ട്, എന്നാലും നമുക്ക് അങ്ങോട്ട് കയറ്റാൻ പറ്റുന്നില്ല. ടോറസിലേക്കാണ് കോൺസെൻട്രേഷൻ പോകുന്നത്, അതുകൊണ്ടാണെന്ന് തോന്നുന്നു. നോക്കട്ടെ ഗൈസ്. ഓ, നല്ല രീതിക്കാതെ എംബാപ്പയിലേക്ക് കൊടുത്ത് ടാക്കിൾ. എൻ്റെ പൊന്നെ, വാട്ടേക്ക് പൊളി. എംബാപ്പയുടെ കാല് പോയി എന്ന് തോന്നുന്നു ഗൈസ്. അടിപൊളി നീ ടാക്കിൾ ആയിരുന്നു. റെഫറി ഫൗളൊന്നും വിളിച്ചില്ല. താങ്ക് യു വാണ്ടേക്ക്. അടിപൊളി.
അത് കയറിയാന്ന് ഇച്ചിരി സീൻ ആവേണ്ടതായിരുന്നു ഗൈസ്. ഫോർ ലൈനൊക്കെ അവിടെ വന്ന് നിൽക്കും കറക്റ്റ് സമയത്ത്. ഓ വാണ്ടയ്ക്ക് ഇവിടുത്തെ വാണ്ടയ്ക്ക് പവർ ആക്കിയിട്ടുണ്ട്. വിയറ ഏതാ ഡിയോ ഡെക്കോണോ ഡിക്കോണോന്നാണോ? ഓ അയ്യോ എംബാപ്പേ ഗൈസ് ക്യാമ്പിലെ ടാക്കിള്! എൻ്റെ പൊന്നേ, ഇത് ശരി ഫൗൾ റെഡാണോ അതോ യെല്ലോ ആയിരിക്കാനാണ് സാധ്യത. ബോക്സിൻ്റെ തൊട്ട് വെളിയിൽ നിന്ന് നമ്മുടെ ക്യാമ്പിൽ ആ ടാക്കിൾ ചെയ്തിരിക്കുകയാണ്. എൻ്റെ പൊന്നെ, ഹെവി ടാക്കിളായിരുന്നു കേട്ടോ, ഒന്നും പറയല്ല. പെട്ടെന്നായിരുന്നു, ഞാൻ ഇച്ചിരി ഇതാകെ ഒന്ന് പുഷ് ചെയ്യാൻ നോക്കുകയാണ്. അപ്പോൾ ടാക്കിളായിപ്പോയി. അപ്പോൾ ഗൈസ് നിർണായകമായൊരു ഫ്രീ കിക്കാണ് ഫോർ ലാൻഡ്. ഓ ഗോള് കയറി എന്നാണ് വിചാരിച്ച, പക്ഷേ കസിയസ് രക്ഷപ്പെടുത്തി. അപ്പോൾ ഗൈസ് ആ ഒരു എംബാപ്പ അത് കയറിപ്പോയിരുന്ന ഷുവർ ഗോളായിരുന്നു. എന്തോ അവിടെ ടാക്കിൾ ചെയ്യാൻ തോന്നി ടാക്കിൾ ചെയ്തു. എംബാപ്പനെ നമ്മുടെ ക്യാമ്പൽ വിട്ടില്ല ഗൈസ്. ഓ അപ്പോൾ ഏതായാലും ഫസ്റ്റ് ഹാഫ് കാര്യങ്ങൾ തീർന്നിട്ടുണ്ട്. ഇനി സെക്കൻഡ് ഹാഫ് എങ്ങനെയാവും നോക്കാം. ഫസ്റ്റ് ഹാഫ് അടിപൊളിയായിട്ടുണ്ട്. നമ്മുടെ ടോറസ് രണ്ട് ഗോൾ അടിച്ചിട്ടുണ്ട്. അവർക്കും കുറേ ചാൻസ് കാര്യങ്ങൾ കിട്ടിയതാണ്. അപ്പോൾ സെക്കൻഡ് ഹാഫിൽ അതൊക്കെ മാറ്റി പുള്ളി നല്ല രീതിക്ക് കളിക്കുന്നു തന്നെ തോന്നുന്നു. ഇപ്പോഴും അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട്. സെക്കൻഡ് ഹാഫ് എങ്ങനെയാവും നോക്കാം ഗൈസ്. എംബാപ്പയ്ക്ക് നല്ല രീതിക്ക് കുറേ ചാൻസുകൾ കിട്ടിയതാണ്. ക്യാമ്പലിൻ്റെ ടാക്കിൾ ഏതായാലും പൊളിച്ചു. ഏയ് ഓഹ് ഓക്കെ, ക്യാമ്പൽ വാണ്ടേക്ക് റൊണാൾഡിനോ. ഓക്കെ ഗ്രീൻവുഡ് ടോറസിലേക്ക്. ടോറസേ ഓവൻ ഓവൻ. ഓഹ് ഒളിവർ ഗാൻ കയറി വന്ന് പിടിച്ചു, നല്ല കാര്യം. വാണ്ടേക്ക് അതെടുക്കോ. ഓ മത്യൂസ്. അപ്പോൾ ഗൈസ് മാനേജർ കൊള്ളാം കേട്ടോ, ഏതായാലും കുറച്ച് ദിവസം നമുക്ക് കളിക്കുന്നതൊക്കെ ഉണ്ട്. നല്ല രീതിക്ക് അറ്റാക്ക് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. ഓ വാണ്ടേക്കിൻ്റെ അതിലേക്ക് വന്ന് വാണ്ടേക്ക് ഡെക്കോ ഡെക്കോ ടു വിയറ വിയ. ഓക്കെ അപ്പോൾ ഗൈസ് 55 മിനിറ്റ് ആയി, 2-0 തന്നെയാണ് നിൽക്കുന്നത്. ഓക്കെ ബെക്കാം അത് ഓവനിലേക്ക് കൊടുത്തിട്ടുണ്ട്. യെസ് ഗൈസ് ഓവൻ ടോറസിലേക്ക് ഒരു അസിസ്റ്റ്. ഓ അപ്പോൾ ഗൈസ് നമ്മുടെ ഫെർണാൻഡോ ടോറസ് ആളുടെ ഹാട്രിക്ക് പൂർത്തിയാക്കിയിരിക്കുകയാണ്. 3 ഗോളാണ് ഇന്നത്തെ മാച്ചിൽ ആൾ അടിച്ചേക്കുന്നത്. ഒന്നും പറയല്ല, കിടു പ്ലെയർ, വേറെ ലെവൽ പ്ലെയർ ഗൈസ്. സീനായിരുന്നു. അപ്പോൾ ഓവനായിരുന്നു ആ ഒരു അസിസ്റ്റും കൊടുത്തത്. പവർ മാച്ചായിട്ടുണ്ട്, പോണ്ട് പോസ് ചെയ്തിട്ടുണ്ട്. ഏതായാലും ഒന്നും പറയാനില്ലാത്തൊരു മാച്ച്. ടോറസ് ആണ് ഇന്ന് നമ്മുടെ ഹീറോ ഓഫ് ദി മാച്ച്, മാൻ ഓഫ് ദി മാച്ച്, അങ്ങനെയൊക്കെ എല്ലാം പറയാം. ഏതായാലും പൊളിച്ചു ഗൈസ്. കുറേ നമ്മൾ ടോറസിനെ കൊണ്ട് ഒരാളെ കൊണ്ട് ഹാട്രിക് കാര്യങ്ങളൊക്കെ അടിപ്പിച്ചിട്ട്, അത് ഏതായാലും ടോറസ് ആയത് നന്നായി. ഏതായാലും നല്ല അടാർ റണ്ണാണ് ടോറസ് എടുക്കുന്നത്. ഓക്കെ അപ്പോൾ ഗൈസ് ബെക്കാം, ഓ ബെക്കാം അത് പിടിക്കാൻ പറ്റിയില്ല. ഓക്കെ ബെക്കാം അത് വാണ്ടേക്കിലേക്ക്, വാണ്ടേക്ക് ടു റൊണാൾഡിനോ. റൊണാൾഡിനോ അത് വീണ്ടും ബെക്കാമിലേക്ക് കൊടുത്തു. ഓ വിയറയുടെ ഇൻ്റർസെപ്ഷൻ. ഓക്കെ വിയറ മത്യോസ്, മത്യോസ് അത് വിയറയിലേക്ക് കൊടുത്തിട്ടുണ്ട്. വിയറ ടു ഓ പണിയായെന്ന് തോ. ഓക്കെ ഗൈസ് ക്യാമ്പൽ ടു ഡിലേറ്റ്, ഡിലേറ്റ് അത് ബെക്കാമിലേക്ക്, ബെക്കാം ടു വിയറ. ഓ ബെക്കാം റൊണാൾഡിനോ, റൊണാൾഡിനോ അത് ടോറസിലേക്ക്. യെസ് ഗൈസ് ഒരു ഗോളും ഓടെ അടിക്കാൻ പറ്റിയില്ല. 4th ഗോൾ അടിക്കേണ്ടതായിരുന്നു, പക്ഷേ ചെറുതായിട്ട് കിട്ടിയ സമയത്ത് ഞാനൊരു ഷോട്ട് കൊടുത്തു, പക്ഷേ അത് പുറത്തേക്കാണ് പോയത്. കുഴപ്പമില്ല. അപ്പോൾ ഗൈസ് ഏതായാലും 70 മിനിറ്റ് അടുക്കാറായിട്ടുണ്ട്. 3-0 ആണ് സ്കോർ വന്നേക്കുന്നത്. നമ്മുടെ ടോറസ് ആണ് നമ്മുടെ താരം. 3 ഗോളാണ് ആൾ അടിച്ച് കയറ്റിയേക്കുന്നത്. നമ്മുടെ ഓവൻ എന്ന് ശരിക്കും പറഞ്ഞാൽ ഉള്ളിലേക്ക് കയറാൻ പറ്റുന്നില്ല. ഓവൻ നല്ല രീതിക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷേ ടോറസ് അടിപൊളിയായിട്ട്. റൊണാൾഡിനോ ഓ അടിപൊളിയൊരു ഷോട്ടായിരുന്നു നമ്മുടെ റൊണാൾഡിനോ എടുത്ത്, പക്ഷേ ഒളിവർ ഗാൻ ലോങ് റേഞ്ചുകളെ അങ്ങനെ കയറ്റിവിടാറില്ല. ഓക്കെ ബെക്കാം എവിടെ പോയി, ബെക്കാമിനെ വെച്ച് നമുക്ക് എടുപ്പിക്കാം. അപ്പോൾ ഒരു കോർണർ കിക്കാണ്, ബെക്കാമാണ് ആ ഒരു കോർണർ കിക്ക് എടുക്കാൻ പോകുന്നത്. ഓക്കെ യെസ് ബെക്കാം വിയറ ഒളിവർ ഗാൻ സേവ് ചെയ്തു. ഓക്കെ ലെവൻഡോസ്കി അവൻ്റെ അറ്റാക്ക് ശരിക്കും പറഞ്ഞാൽ പോയെന്ന് തോന്നുന്നു ലെവൻഡോസ്കിക്ക്. ഓക്കെ ഗൈസ് മത്യൂസ് അത് ലെവൻഡോസ്കിലേക്ക്, ലെവൻഡോസ്കി ക്യാമ്പൽ അത് ബെക്കാമിലേക്ക്. ഓ ബെക്കാമിനെ കൊണ്ട് കയറാൻ പറ്റിയില്ല. റുമിനിങ് ഓക്കെ ബെക്കാം പാസൊക്കെ നമ്മുടെ മിസ്സൊക്കെ വരുന്നുണ്ട്, അത് കുഴപ്പമില്ല. ഓക്കെ ബെക്കാം, ഓക്കെ ബെക്കാം അവിടെ നിന്നൊക്കെ എന്തൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. സ്കോൾസ് ഈ അവരുടെ കയ്യിലാണ് ബോളിരിക്കുന്നത്. ഓക്കെ നമ്മുടെ കയ്യിലേക്ക് വന്നിട്ടുണ്ട്. ഒരു കേർവ് കൊടുക്കാൻ പറ്റിയില്ല, വിയറയൊക്കെ വന്ന് തടസ്സം നിന്നു. ഓക്കെ ഗൈസ് വിയറ നെഡ്വേർഡിലേക്ക്, നെഡ്വേർഡ് അത് ലെവൻഡോസ്കി ക്യാമ്പൽ തടസ്സം നിന്നു. പോളണ്ട് നല്ല രീതിക്ക് ശ്രമിക്കുന്നുണ്ട് ഗോൾ അടിക്കാൻ, പക്ഷേ ചിലയിടത്തൊക്കെ മിസ്സായി പോകുന്നുണ്ട്, അതാണ് വിഷയമായത്. അല്ലെങ്കിൽ നല്ലൊരു സ്കോർ ലൈൻ വരേണ്ടതായിരുന്നു.
ഓക്കേ ഡിലൈറ്റ് നെറ്റ്വർക്ക്. ഓ നമ്മുടെ ഇന്ന് ബോൾ പോയിട്ടുണ്ട് ലെവൻഡോസ്കി. ഓ ക്യാമ്പൻ. അപ്പോൾ അവരും ഒരു ഗോൾ അടിച്ചിട്ടുണ്ട് അടിപൊളി. അപ്പോൾ ലാസ്റ്റ് മിനിറ്റ് ആയിരുന്നു ആ ഒരു ഗോൾ വന്നത്. അവരുടെ റൂമിനിക്ക് ആയിരുന്നു ആ ഒരു ഗോൾ അടിച്ചത്. നല്ല രീതിക്ക് പിന്നെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ക്യാമ്പിൽ ജസ്റ്റ് ഒന്ന് ബാക്ക് കലിഞ്ഞു പോയി. അപ്പോൾ ഗൈസ് 3-1 സ്കോർ വന്നേക്കുന്നത്. അപ്പോൾ ഏകദേശം മാച്ച് കാര്യങ്ങൾ തീരാറായിട്ടുണ്ട്. ഫെർണാൻഡോ ടോറസ് ഓവൻ, ഓവനിലേക്ക് കിട്ടിയില്ല വണ്ടേക്ക്. ശേ ഓവനെ കൊണ്ട് ഓർണ അടിപ്പിക്കായിരുന്നു, കുഴപ്പമില്ല. അപ്പോൾ ഗൈസ് നമ്മുടെ ഫുൾ ടൈം ഇവിടെ ആയിട്ടുണ്ട്. 3-1 സ്കോർ വന്നേക്കുന്ന ഒരു അടിപൊളി മാച്ചാണ്. നമ്മുടെ ഫെർണാൻഡോ ടോറസ് കത്തി നിന്ന ഒരു മാച്ച് എന്ന് തന്നെ പറയണം. എല്ലാ മാച്ചിലും കത്തിക്കുവാണ്, ഇതിനകത്ത് ഇച്ചിരി കൂടുതലായിട്ട് കത്തിപ്പോയി. അപ്പോൾ 54 കാര്യം പൊസിഷനൊക്കെ നമ്മളാണ്, ഷോട്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഫെർണാൻഡോ ടോറസ് ആണ് നമ്മുടെ മാൻ ഓഫ് ദി മാച്ച്. അടിപൊളി അവരുടെ ലെവൻഡോസ്കി കാര്യങ്ങളൊക്കെ ഉണ്ട് ടോപ്പിൽ റേറ്റിംഗിൽ. ഓവനിന്ന് 2 അസിസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ഗോൾ ഇവിടെയാണ്, നമ്മുടെ റൊണാൾഡിനോ ആണ് ഫസ്റ്റത്തെ ഗോൾ കൊടുത്തത്. അടിപൊളിയായിട്ട് കൊടുത്തു. നമ്മുടെ ടോറസിൻ്റെ ആ ഒരു പൊസിഷനും കാര്യങ്ങളൊക്കെയാണ് അടിപൊളിയായിട്ട് നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റി. ഉള്ളവർക്കാൻ ഒരു ചാൻസും കൊടുത്തില്ല, നല്ല രീതിക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മാനേജർ വെച്ചപ്പോൾ നല്ല രീതിക്ക് എന്നെ പറഞ്ഞ 2 എയിം എഫ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ബെക്കാമിനും അതുപോലെ റൊണാൾഡിനോയ്ക്ക് നല്ല രീതിക്ക് എന്നെ പറഞ്ഞ ഒരു അറ്റാക്കിംഗ് മൈൻഡ് ആയിട്ട് കളിക്കാൻ പറ്റി. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ മാനേജർ തന്നെ ഇറക്കുന്നത്. പൊളി മാനേജർ ആട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഗോൾ. ഓവൻ്റെ ഒരു അസിസ്റ്റാണ്, നമ്മുടെ ഫെർണാൻഡോ ടോറസിൻ്റെ അടിപൊളി ഒരു ഫിനിഷിങ് ലെഫ്റ്റ് ഫൂട്ട് കൊണ്ടാണ് ഇത് കൊടുത്തത്. അടിപൊളിയായിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാ മാച്ചിൽ എന്നെ പറഞ്ഞ ക്രൂഷ്യൽ മൊമെൻ്റ് എന്നൊക്കെ പറയാം. അടിപൊളിയായിട്ട് ടാക്കിൾ ചെയ്തു, ഡേഞ്ചർ സിറ്റുവേഷനായിരുന്നു അത്, ഒന്നും പറയാനില്ല. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ഹാട്രിക്ക് വന്നത് നമ്മുടെ ഫെർണാൻഡോ ടോറസിൻ്റെ. അത് ഓവൻ്റെ ഒരു അസിസ്റ്റായിരുന്നു. ഓവനായിരുന്നു ഇന്ന് നിറഞ്ഞു നിന്നത്. ഗോൾ അടിക്കാൻ പറ്റിയില്ലെങ്കിലും അടിപ്പിക്കാൻ ഓവന് പൊളിയായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു 4th ഗോൾ അടിക്കാനുള്ളൊരു ചാൻസ് ആയിരുന്നു, പക്ഷേ ജസ്റ്റ് പുറത്തേക്ക് കാര്യങ്ങൾ പോയി. അല്ലെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റിയേനെ. അപ്പോൾ ഇത് അവരുടെ റൂമിനിങ് കാര്യങ്ങളൊക്കെ അടിച്ച ഒരു ഗോളാണ്. അടിപൊളിയായിട്ട് തന്നെ അവരുടെ റൂമിനിങ് അത് ഫിനിഷ് ചെയ്ത ദിവസം. അപ്പോൾ ലാസ്റ്റ് മിനിറ്റ് ആയിരുന്നു ആ ഒരു ഗോൾ വന്നത്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു മാച്ച്. അപ്പോൾ ഈ മാച്ച് ഇഷ്ടപ്പെട്ടി, ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടു ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ എന്തൊരു അഭിപ്രായം അറിയാൻ ജസ്റ്റ് ആണ് കമൻറ്റ് ചെയ്തത്. അപ്പോൾ അല്ല സബ്സ്ക്രൈബ് ചെയ്തേ പ്ലീസ് ഗൈസ്, സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്തേ. അപ്പോൾ പുതിയൊരു വീട്ടിൽ തന്നിരിക്കും സാർ സൈനിങ്.